ഹലോ ഡിയേഴ്സ്, അപ്പം ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാട്ട് വന്നിട്ടുള്ളത്. എപ്പോഴും ഒരു റെസിപ്പി ആയിട്ട് ചിലർക്കൊക്കെ മടുപ്പ് വരുന്നുണ്ടാകും, നമുക്ക് വെറൈറ്റിയൊക്കെ പിടിക്കാട്ടോ. അപ്പോൾ ഞാനിന്ന് ഷോർട്സ് ഇട്ടതിൽ പറഞ്ഞിട്ടുള്ള ഈസി മന്തിയുടെ റെസിപ്പിയാണ്. നമ്മളെ മെയിൻ കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ മന്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മന്തി. ഇത്തിരി ഒടിഞ്ഞു പോയിട്ടുണ്ട്, റൈസ് വേവ് ഏറിയതല്ല, അത് ആ റൈസിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ക്ലീൻ ചെയ്ത് രണ്ട് പോർഷനാക്കിയിട്ടുണ്ട്. ഒരു പോർഷൻ പൊരിക്കാനും ഒരു പോർഷൻ മന്തിക്കുമാണ്. അപ്പോൾ മന്തിക്കുള്ള പോർഷനിലേക്ക് നമ്മൾ എന്താ മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് ക്യൂബ് മാഗി ക്യൂബ്. മാഗി ക്യൂബ് പറഞ്ഞാൽ ഞാനിതിൻ്റെ ബ്രാൻഡാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. ചിക്കൻ സ്റ്റോക്കാണ്, അതിൻ്റെ പല ബ്രാൻഡും ഉണ്ട്. പക്ഷേ സാധാരണയായി നമ്മളിവിടെയൊക്കെ മാഗീൻ്റേതാണ് കിട്ടുന്നത്, അങ്ങനെ പറഞ്ഞ് ശീലിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളതിന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്ന കളറ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും നിർബന്ധമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി, വീഡിയോ എടുക്കുമ്പോൾ രസത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി. ഇത്രയും മാത്രമാണ് നമ്മൾ മസാലയിലേക്ക് ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ഒരു നാല് ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ടിട്ടുള്ള. പക്ഷെ അത് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്, നമ്മൾ ഈസി പരിപാടിയല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളെ ഇഷ്ടം പോലെ എടുത്താൽ മതി. ഓയിൽ ഏതെങ്കിലും ഒരു ഓയിൽ ആയാൽ മതി. കോക്കനട്ട് ഓയിൽ യൂസ് ആക്കണ്ട, നെയ്യും യൂസ് ആക്കണ്ട. ബാക്കി ഏത് ഓയിലായാലും വലിയ പ്രശ്നമല്ല. ഒലീവ് ഓയിലോ പാം ഓയിലോ ഒക്കെ യൂസ് ആക്കാം. എന്നിട്ട് നമ്മുടെ മിക്സ് ചെയ്ത ഒരു ചിക്കനെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴേക്ക് ഞാൻ പുറത്ത് അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളെ റൈസ് വേവിക്കാനായിട്ട്. കൂടാതെ അരി നമ്മൾ ഒന്ന് കഴുകിയിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ വെച്ച വെള്ളം. അപ്പം അത് ഏകദേശം ചൂടായിട്ട് വരുന്നുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച അരിയാണ്. ഇത് എക്സാക്റ്റ് മന്തിയുടെ അരിയല്ല, ഇത് ഫ്രൈഡ് റൈസിനൊക്കെ യൂസ് ആക്കുന്ന അരിയാണ്. അതുകൊണ്ട് ഇത് ചെറുതായിട്ട് പൊട്ടിപ്പോയിരുന്നു. നിങ്ങൾ വാങ്ങുമ്പോൾ ഗോൾഡൻ കളറിലുള്ള മന്തി റൈസ് തന്നെ വാങ്ങുക. ഇതിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ ഇടയിൽ ഇതും ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് വേവ് ഓവറാക്കാതെ നോക്കുക. അതുപോലെ തന്നെ ഒരു പട്ടയുടെയും നാലൊരു ഏലക്കായും ഒരു രണ്ട് ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ അരി കുക്കാവുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നൊരു കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്ത് ആ ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ റൈസ് തന്നെ തട്ടി കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു ഹാഫ് വേവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഒരു 80% കുക്കായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മഞ്ഞളെടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കനലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ അത് റൈസിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു കുക്ക് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് മയോണൈസായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഒരു മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സൈസിനനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ വിനെഗറാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനിഗർ അല്ലെങ്കിൽ നമ്മുടെ സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് പാം ഓയിലോ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലോ യൂസ് ആക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എല്ലാവരോടും പറയുക, അതാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊരിത്തിരി കമ്മി ഉണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടി, വൈറ്റിഷ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി നന്നായിട്ട് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് തിക്കായിട്ടുള്ള നമ്മുടെ ഒരു പാകത്തിന് തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് തന്നെ കിട്ടി. നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം കേട്ടോ എല്ലാം ഒന്ന് ഫിക്സ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ വിനിഗറോ ഉപ്പോ ഒക്കെ വീണ്ടും ഇട്ട് കൊടുക്കുക. അതാണ് ഞാൻ ടേസ്റ്റ് നോക്കണമെന്ന് പറഞ്ഞത്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കർ ഇതിൻ്റെ ഇടയിൽ വിസിലടിക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം, അത് മറക്കരുത്. അടുത്തതായിട്ട് ഞാൻ സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു തക്കാളി, ഒരു വലിയ ഉള്ളി, രണ്ടും വലിയ സൈസിലുള്ളതാണ്, ഒരു മൂന്ന് പച്ചമുളക് എരിവിനായിട്ടും നാല് പച്ചമുളക് എരിവിനായിട്ടും ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മല്ലിച്ചപ്പ്, പുതിന, മല്ലിയില എന്നൊക്കെ പറയുന്ന കൊറിയാണ്ടർ ലീഫ്സും പുതിന മിൻറ്റ് ലീഫൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് അരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അരയാത്തപ്പോൾ ഒരിത്തിരി സുർക്ക കൂടി ചേർത്തിട്ട് വീണ്ടും അളക്കുന്നുണ്ട്. അത് നിന്നിട്ട് മിക്സാക്കി അത്യാവശ്യം അരഞ്ഞൊന്ന് തോന്നി, പക്ഷെ ചില പീസസ് അരയാത്തത് കൂടി ഉണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്താൽ നമ്മുടെ സോസ് റെഡിയായി. ഇത് നമ്മൾ ഈവനിങ് സ്നാക്സൊക്കെ പൊളിയാണ് കേട്ടോ. ഇതതുപോലെ തന്നെ അന്ന് തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ പൊരിയാണ്. എൻ്റെ ഷോർട്സ് കണ്ടവർക്കറിയാം അത് ജസ്റ്റ് പരാജയമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാഞ്ഞത്. പൊരിച്ചിട്ടപ്പോൾ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ടേസ്റ്റും പ്രതീക്ഷിച്ചു. അപ്പോൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഞാൻ എന്തായാലും പച്ചമുളകും കറിവേപ്പിലയിടും. അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈസി ടേസ്റ്റ് മന്തി സംഭവം. അതിലേക്കുണ്ടാക്കിയ മയണൈസും ആ സോസൊക്കെ പൊളിയായിരുന്നു. ചിക്കൻ പൊരി കുറച്ച് ഫ്ലോപ്പായിരുന്നെങ്കിലും. അപ്പോൾ ഈ മന്തി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ആകെ 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിൻ്റെ മസാലയിലേക്ക്. അത് ജസ്റ്റ് ടേസ്റ്റിനൊരു കോംപ്രമൈസുമില്ല. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തേക്കാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് വിളമ്പണമെങ്കിൽ വിളമ്പം. ഞാൻ ചെറിയ പീസ് ചിക്കൻ എടുത്തതുകൊണ്ട് ഇടയ്ക്ക് ഉടഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതാണ്. ബൈ.